അടി എന്ന് പറഞ്ഞാൽ അടിയോടടി, അടിയോടി എന്ന് പറഞ്ഞാൽ അടിയോടടി. അപ്പം ഇന്നത്തെ സിനിമ നിങ്ങൾക്കറിയാം, അജഗജാന്തരം. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൂകാംബിക മൂവീസ്. ഒരു അടിപ്പടം നിങ്ങൾ കാണുന്ന ഒരാളാണെങ്കിൽ മസ്റ്റ് വാച്ചാണ്. അടി എന്ന് പറഞ്ഞാൽ അമ്മാതിരി അടി, അടിയോടടി പടമാണ്. പിന്നെ മ്യൂസിക്, പാട്ട് ഒന്നൊന്നര പാട്ടാണ്. നമ്മൾ കേട്ടു മറന്ന പാട്ടുകൾ വീണ്ടും വീണ്ടും കൊണ്ടുവന്ന ഒരു ശൈലി, അത് നമ്മൾ വീണ്ടും ആ പഴയയിലോട്ട് നമ്മൾ കൊണ്ടുപോകും. അതൊരു വൺ പോസിറ്റീവ് കാര്യമാണ്, എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പെപ്പെ ആടിത്തിമിർക്കമാണ്, ആടിത്തിമിർക്കമാണ് കാസ്റ്റിലെൻ്റമ്മോ. എന്തൊരു എനർജിയാണോ, പക്ക എനർജി, പക്ക അജഗജാന്തരം. ആദ്യം അറിയാം അജഗജാന്തരം, അജഗജാന്തരം, ഗജാന്തരം എന്ന് പറഞ്ഞാൽ ആനയാണ്. ആനയെ വെച്ചുള്ള ഫൈറ്റ് സീൻസ് ഒന്നും പറയല്ല, നിങ്ങൾ കണ്ട് തന്നെ ഇത് അറിയണം, കണ്ട് നിങ്ങൾ അറിയണം എങ്ങനെയാണെന്ന്. തിയേറ്ററിൽ തന്നെ പോയി കണ്ട അത്യുത്തമം. ഡയറക്ഷൻ അറിയാലോ, നമ്മുടെ സ്വതന്ത്ര മർത്തരാത്രികൾ അല്ലാത്ത ആ സെയിം ഡയറക്ടർ തന്നെയാണ് ടിനോ. ദെൻ എനിക്ക് പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ആ സ്ക്രിപ്റ്റ്, ആ സ്റ്റണ്ടിൻ്റെ സ്ക്രിപ്റ്റ് കഴുതാൻ ഭയങ്കര പാടാണ്. പിന്നെ ക്യാമറ, എന്തൊരു ക്യാമറയാണിത്, ആനയുടെ എവിടേക്ക് കൊണ്ട് ക്യാമറ വെച്ചേക്കുന്നുള്ളത്. അങ്ങനെയല്ല, ക്യാമറ അത്യുഗ്ര ക്യാമറ വർക്കാണ്, ഉദ്യുഗ്ര ക്യാമറ വർക്കാണ്, അസാധ്യ വർക്കാണ് ക്യാമറ. അതിൽ നമ്മുടെ ജാഫറടിക്ക് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇൻ്റർവ്യൂവിൽ, അജഗജാന്തരം എന്ന് പറഞ്ഞ ഫിലിമിനെ പറ്റി എന്താണ് പറയാനുള്ളത്. ഇപ്പം തന്നെ അയാൾ പറഞ്ഞു 45 ദിവസം മൊത്തം ഫൈറ്റ് സീക്വൻസ് ആയിരുന്നു. ആ 45 ദിവസത്തെ ആ ഒരു അതിൻ്റെ ഒരു എഫേർട്ട് ഈ ഫിലിമിൽ ഉണ്ട്, അതിൽ വന്നിട്ടുണ്ട്, അത് ഗ്യാരണ്ടിയാണ്. 45 ദിവസത്തെ ആ എക്സ്പീരിയൻസ് എന്നല്ല, ആ ട്രെയിനിങ് കാര്യങ്ങൾ എല്ലാം ഇതിൽ വന്നിട്ടുണ്ട്. സ്റ്റണ്ട് എന്ന് പറഞ്ഞാൽ പറക്കണടിയൊന്നുമല്ല, നമ്മുടെ നാടൻ അടി തന്നെയാണ്. പക്ഷെ ആ നാടൻ അടിയിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് വന്നിട്ടുണ്ട്, അത് നിങ്ങൾ ഉറപ്പായിട്ടും കാണേണ്ടതാണ്. അമ്മാതിരി അടിപ്പടമാണ്. പിന്നെ എനിക്ക് വേറൊരു കാര്യം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ BGM, ഒരു വെറൈറ്റി BGM ആണ്, വെറൈറ്റി BGM പറയേണ്ട, എടുത്തു കൊണ്ട കാര്യമാണ്. ഒരു വെറൈറ്റി, നല്ലൊരു വെറൈറ്റി BGM കൊണ്ടുവന്നിട്ടുണ്ട്. ശ്രമിച്ചെന്നല്ല, കൊണ്ടുവന്നിട്ടുണ്ട്, അത് നല്ല പൂർവ്വം വിജയിച്ചിട്ടുമുണ്ട്. പിന്നെ എനിക്ക് നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം വേറെ ഒന്നുമില്ല. അതിൽ രണ്ട് മൂന്ന് കുറച്ച് ക്യാരക്ടേഴ്സിന് അവസാനം എന്തായി, പിന്നെ അത് കുറച്ച് പിന്നെ അയാൾക്ക് എന്ത് പറ്റി, ഇതിവിടെ എന്ത് പറ്റി, അവിടെ എന്ത് പറ്റി, കുറച്ച് ഇൻകംപ്ലീറ്റ് ആയിട്ട് എനിക്ക് തോന്നി. അതൊക്കെ കഴിഞ്ഞാൽ ഒരു ഉഗ്രം പടം തന്നെയാണ്, ഉഗ്രം, അത് ഉഗ്ര പടം തന്നെയാണ്. നിങ്ങൾ മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട ഫിലിമാണ്, മസ്റ്റ് വാച്ചാണ്, തിയേറ്ററിൽ മസ്റ്റ് വാച്ചാണ്. പിന്നെ എല്ലാ ക്യാരക്ടേഴ്സും ഒന്നിനൊന്നും മെച്ചം, എല്ലാ ക്യാരക്ടേഴ്സും പക്കയായിട്ട് അവരെ ജോലി കൃത്യമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ആ ഡയറക്ടറിനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ചൂസ് ചെയ്ത് കൊണ്ടുവരുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ അതിൽ പറയാനുള്ളത് ആനയുടെ ഫൈറ്റ് സീക്വൻസിൽ ആനയ്ക്ക് പോലും ഒരു റോളുണ്ട്, ആനയ്ക്ക് പോലും അതിൽ ഒക്കെ റോൾ കൊടുത്തിട്ടുണ്ട്. ആനയുടെ ആ ഷോർട്ട്സും കാര്യങ്ങളും, ആ ഷോർട്ട്സ് എന്ന് പറഞ്ഞാൽ ആ കാല് പൊക്കുന്ന ആ ഒരു ഷോർട്ടും അതിൻ്റെ ക്ലോസ് സീൻസും, കണ്ണിനെടുക്കുന്ന സീൻസും അത്യുഗ്രമാണ്, അത്യുഗ്രം. അത് നിങ്ങൾ കണ്ടു തന്നെ അനുഭവിക്കണം. എല്ലാ ക്യാരക്ടേഴ്സും പക്കയായിട്ട് അവരെ ജോലി കൃത്യമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ആ ഡയറക്ടറിനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ചൂസ് ചെയ്ത് കൊണ്ടുവരുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ സിനിമയെ പറ്റി പറയാനായിട്ട് നല്ലൊരു ടീം വർക്ക് തന്നെയാണ് ഫിലിം, നല്ലൊരു ഉഗ്രം ടീം വർക്കാണ്. നിങ്ങൾ മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി തന്നെ കാണണം, ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട സിനിമ തന്നെയാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളെല്ലാവർക്കും എത്തിക്കണം. ഓക്കെ, ദെൻ ബൈ.